എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച എല്ലാവരും. അപ്പൊ ഇന്നിപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഓണത്തിന്റെ വിശേഷങ്ങളല്ല, ഓണത്തിന്റെ വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ, ഓണം വലിയൊരു വൈബ് ഇല്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. ഇപ്രാവശ്യത്തിന്റെ ഓണത്തിന്റെ മൂഡ് സ്വിങ്സ് അങ്ങനെ അങ്ങോട്ട് അടിച്ച് മിനിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് ശോകം മുഖേന അവസ്ഥ എന്ന് പറഞ്ഞാല്. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പിന് പോയി. ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഒരു ട്രിപ്പിന് പോയി. മൈസൂർ ട്രിപ്പാണ്. അത് അടിപൊളി വൈബായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ്. അപ്പൊ ട്രിപ്പിലെ കുറച്ച് വിശേഷങ്ങളെ മെമ്മറി ആയിട്ട് എപ്പോഴും സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഞാൻ എടുത്ത കുറച്ച് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ലേ, ഒരു മിനി വ്ളോഗ് ആണ്. ട്രിപ്പിന് പോയതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിനി വ്ളോഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓണം ഓണത്തിൻ്റെ പാട്ടിന് അങ്ങോട്ട് ഓളത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ 30-ാം തീയതി, ഓണം കഴിഞ്ഞ് 30-ാം തീയതി ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 2-2.5 സമയത്താണ് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഒരു 9:30 10 മണി ആയപ്പോഴത്തേക്കും ഞങ്ങളിതാ ഞങ്ങളെ ഹോട്ടലിലെത്തി. ഹോട്ടൽ ലോട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിൽ ഫാമിലിക്കൊക്കെ നിൽക്കാൻ പറ്റി നല്ലൊരു അടിപൊളി റൂം തന്നെയാണ് കേട്ടോ. നല്ല ഉറക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ട്രിപ്പ് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കൊട്ടാരങ്ങളെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലേക്കാണ് നമ്മളെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരു 7:30 ആയ സമയത്ത് തന്നെ ഞങ്ങളെല്ലാവരും ഫ്രഷായി ഒരു കാലിച്ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം തന്നെ പോയത് സൂലേക്കാണ് കേട്ടോ. മൈസൂരിലേക്കൊരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ട്രിപ്പ് വരുന്ന ആൾക്കാർ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് അല്ലേ സൂ. മൈസൂർ സൂ എന്ന് പറയുന്നത് ശ്രീ ചാമരാജേന്ദ്ര സൂവോളജിക്കൽ ഗാർഡൻ ആണ് കേട്ടോ മൈസൂർ സൂവിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ 5:30 വരെയാണ്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ അഡൾട്ടിന് 100 രൂപയും പിന്നെ അതുപോലെ തന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത്. 168 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു സൂവോളജിക്കൽ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ ശരിക്കും ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ, ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയമെടുക്കും. നടന്ന് 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 ഒരു വഴിയാവെന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഉന്മേഷമായിരിക്കും കേട്ടോ, ഇങ്ങനെ കാണാത്ത മൃഗങ്ങളെ അതും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണം പിടിക്കാൻ തുടങ്ങും. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു ഹരമായിരിക്കും കേട്ടോ. കുട്ടികൾ മാക്സിമം ഒരു 1.5 മണിക്കൂർ ഒരു എന്തായാലും ഒരു എക്സ്പ്ലോർ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കാനുള്ള കുട്ടികൾക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് അവർ കാണിച്ചു തുടങ്ങും. അപ്പോൾ എന്തായാലും മക്കളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ സൂ എന്ന് പറയുന്നത്. കുറച്ച് സമയത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 1.5 മണിക്കൂർ മാക്സിമം ഒരു 1.5 മണിക്കൂർ കുട്ടികൾ എന്തായാലും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കാറിൻ്റെ സൗകര്യമുണ്ട്. അത് അതിൻ്റെ റേറ്റ് വരുന്നത് അഡൾട്ടിന് 200 രൂപയും പിന്നെ കുട്ടികൾക്ക് 150 അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു റേറ്റ് വരുന്നത്. പക്ഷേ അതിൽ പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് കുറച്ചെങ്കിലും നമുക്ക് നടന്ന് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത്. അതിൽ പോകുമ്പോൾ അത്ര അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ എക്സിറ്റ് കുറേ, എത്രത്തോളം നടക്കണോ അത്രത്തോളം നമ്മൾ തിരിച്ച് എക്സിറ്റിലേക്ക് തിരിച്ച് വരണം എന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നടക്കുക. കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചും കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ക്ഷീണം പിടിച്ചു പോകും. ഞാൻ ഈ പറഞ്ഞ പോലെ 168 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു സൂവോളജിക്കൽ ഗാർഡൻ ആണ്. സൂവിലെ അവസാന കാഴ്ച എന്ന് പറയുന്നത് ജിറാഫിനെയാണ് കേട്ടോ. അപ്പോൾ ജിറാഫിനെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാം. അപ്പോൾ അതിന് മുമ്പേ എനിക്ക് എടുത്തു പറയേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇത് നല്ല രീതിയിൽ സൂക്ഷിച്ചു പോരുന്നത് എന്നുള്ളതാണ്. സൂ നല്ല അത്രയും വൃത്തിയിലാണ് ഇവിടെ സൂക്ഷിച്ചു പോരുന്നത്. 3 ഏക്കർ കണക്കിനുണ്ടായിട്ടും ഓരോ സ്ഥലവും അത്രയും വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചു പോരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിറ്റ് ആവുന്നതിന് കുറച്ച് മുമ്പേ ഉള്ള ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇവിടുത്തെ ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ വാങ്ങിയെന്നുണ്ടെങ്കിൽ ബോട്ടിൽ കാലിയായി കഴിഞ്ഞാൽ അതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ റീഫണ്ട് ആയിട്ട് ഒരു 10 രൂപ നമുക്ക് ഇവിടുന്ന് റീഫണ്ട് കിട്ടും. ആ ഒരു കുപ്പി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് എന്തുകൊണ്ട് നല്ലതായിട്ട് തോന്നി. അവിടെ ഇവിടെ കുപ്പി ഒന്ന് വലിച്ചെറിയാണ്ട് ആൾക്കാർ ആ രീതിയിൽ കുപ്പി ഡിസ്പോസ് ചെയ്യാൻ, ആ പ്ലാസ്റ്റിക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെടുത്ത ആ ഒരു കാര്യം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ്. നല്ലൊരു ഹോട്ടലിൽ തന്നെ, കേരള ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ ചായ കുടിക്കാൻ കയറിയത്. അപ്പം മസാലദോശയ്ക്ക് അടിച്ച് ആ ഒരു സൂവിൽ നടന്ന ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തീർത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ വിടുന്നത് നമ്മൾ മൈസൂർ കൊട്ടാരത്തിലേക്കാണ്. അങ്ങനെ നമ്മളെ മൈസൂർ സൂവിൻ്റെ അടുത്ത് നിന്ന് ഒരു 6-7 കിലോമീറ്റർ, ഞാനൊരു ഉദ്ദേശ കണക്കാണേ പറയുന്നത്, കറക്റ്റ് കണക്കല്ല, ഒരു 6-7 കിലോമീറ്റർ ഇങ്ങോട്ട് ഏകദേശ കണക്ക് പ്രകാരം ഒരു 6-7 കിലോമീറ്റർ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാരത്തിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ എൻട്രി ഫീ ആയിട്ട് അഡൾട്ടിന് 100, കിഡ്സിന് 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 50 ആണ് എൻട്രി ഫീ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് പറയുകയാണെങ്കിൽ രാവിലെ 10 മണി മുതൽ 5:30 വരെ, വൈകുന്നേരം 5:30 വരെയാണ് കേട്ടോ ഇവിടെ ഓപ്പണിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കടക്കണ സമയത്ത് ചെപ്പൽസ് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് 2 രൂപ 5 രൂപയൊക്കെ കൊടുത്ത് ജോഡിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. അതൊന്നും പോരാഞ്ഞിപ്പോൾ നമ്മൾ സീസൺ ടൈമിലൊക്കെയാണ് പോകണമെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും ഈ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്ത്. അപ്പോൾ അതിനും നല്ലത് എന്താ വെച്ചാൽ നമുക്ക് വണ്ടി തന്നെ നമ്മളെ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ് നല്ലത്. പിന്നെ നല്ല വെയിലുള്ള, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ
നടന്ന് പോവാന്നുള്ളത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ അത്രയും നേരം അങ്ങനെ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെരുപ്പിടാണ്ട് പോണത് തന്നെയാണ് നല്ലത് അവിടെ. അല്ലെങ്കിൽ അവിടെ സീസൺ ടൈം ആകുമ്പോഴാണ് കേട്ടോ അവിടെ തിരക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്ത് അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ അധികം ആൾക്കാരും വണ്ടിയിൽ തന്നെ ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ട് പോയത്. ശരിക്കും നിങ്ങൾ നോക്കി നോക്ക്, നിലത്ത് വെച്ച് നിലത്ത് പാകിയ ഈ ടൈലൊക്കെ നോക്കി നോക്ക്, ഇപ്പോഴും എത്ര കൊല്ലങ്ങളായില്ലേ, എത്ര എത്ര കൊല്ലങ്ങളായി, എത്ര എത്ര ആൾക്കാർ ഇതിലൂടെ നടന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴും അതിനൊരു മംഗലമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത്രയും ഭംഗിയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും കൊട്ടാരം എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൊത്തുപടികളാണെങ്കിലും ഓരോരോ പണിത്തരങ്ങളാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ നോക്കി അവിടെ തന്നെ നിന്ന് പോകുന്നുള്ളതാണ്. ഓരോരോ സ്ഥലം എത്തുമ്പോണ്ടല്ലോ ഇൻ്റെ ലോകം വിറ്റാണ്. ഓരോ സ്ഥലത്തുമ്പോൾ ആ ക്യാമറ ഓണാക്കിയിട്ട് ഒരു സ്റ്റെക്കാവലാണ് കുറച്ച് നേരത്തേക്ക്. കുറച്ച് നേരത്തേക്ക് രോമാഞ്ച സിനിമയിലില്ലേ ഒരു കിളി പോയ ഓൻ്റെ നിപ്പ് അതുപോലൊരു നൃത്തമാണ്. പിന്നെ ഏട്ടം വന്ന് തോണ്ടി വിളിച്ചിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുവരാൻ. അങ്ങനത്തെ ഒരു കളിയൊക്കെയാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ എനിക്ക് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത കളിയാണ് ട്രിപ്പൊക്കെ പോകുമ്പോൾ. അതാണ് ഞാൻ ഒന്നാമത് ഫോണൊന്ന് എടുത്ത് ക്യാമറയൊന്നും ഓണാക്കി ഇങ്ങനെ ഷൂട്ട് ചെയ്യാത്തത്. എന്തെങ്കിലുമൊക്കെ കളിച്ച് കൂട്ടും ചെയ്യും. പിന്നെ ഫോൺ എവിടെയാണ് വെച്ചത്, ഫോൺ എങ്ങനെയാണ് ഓണാക്കിയത്, ഒന്നും ഒരു തിരുപാടുണ്ടല്ലോ. ചിലപ്പോൾ ഫോണൊന്നും ഓണാക്കാണ്ട് ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടോ, അത് വേറൊരു കഥ. കുറേ ക്ലിപ്പിങ്സ് അങ്ങനെ പോയിക്കിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ടോ, പക്ഷേ റെക്കോർഡിൻ്റെ ബട്ടണിലേക്കല്ലേ റെക്കോർഡാവുള്ളൂ. അങ്ങനെ ഒരു കഥയ്ക്കാണ് മക്കളെ. ഒരു വെളിവും വെള്ളിയാഴ്ച ഉണ്ടാവില്ല എനിക്ക് പുറത്ത് ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോയാൽ. ഏതോ മായാലോകത്തേക്ക് ഇന്നെ ഇങ്ങനെ അയച്ചു വിട്ട പോലെയാണ് എൻ്റെ അവസ്ഥ. നിലാവത്ത് കോയിന് അയച്ചു വിടില്ല, അത് തന്നെ നമ്മളെ വാശിയെ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ച കോയി നടക്കും പോലെ അങ്ങനെ ഒരു നടത്താണ്. അതുകൊണ്ട് പിന്നെ അധികം ഞാൻ ഫോൺ എടുത്തിട്ട് വലിയ കാര്യമായിട്ടൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ഫാമിലി ഫോട്ടോസായിട്ടും സെപ്പറേറ്റായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കൽ പരിപാടി. ഇനി പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അല്ല നമ്മളെ ചരിത്രം അവിടെ കേട്ടോ. നമുക്ക് കൊട്ടാരത്തിൻ്റെ ചരിത്രം പറയണ്ടേ, ഇല്ലെങ്കിൽ അതൊരു മോശമായി പോകില്ലേ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടൊരു കഥ ആലിനാഥാപുരം പോയ പോലെ, അതുപോലെ ആയി പോരുതല്ല. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിട്ടോ ട്രിപ്പ് പോലെ പോവുക കാണുക പോരാ ഇതേനി പരിപാടി. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നോ അവിടുത്തെ ചരിത്രം എന്താണെന്നോ അതൊന്നും ഞാൻ നമ്മളെ അപ്പം നിന്നാൽ പോലെ കുഴിയണ്ടെന്ന് അറിയില്ല. ആ ഒരു രീതിയിലാണ് ട്രിപ്പൊക്കെ പോകൽ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരണല്ലോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അവിടെ പോയിട്ട് കണ്ടത് കേട്ടതെന്നൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. നിങ്ങൾ കുറേ ആൾക്കാരില്ലേ എനിക്ക് പറയാൻ, വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരണം എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പോണ സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്നും പഠിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ഹോബിയാണ് കേട്ടോ. അതൊരു ഹോബിയായി മാറിയിരിക്കുന്ന സംഗതി. അപ്പോൾ അവിടുത്തെ ഒരു കൊട്ടാരത്തിൻ്റെ, മൈസൂർ കൊട്ടാരത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, വാടിയാർ രാജാക്കന്മാർ 14th century ആദ്യമായിട്ട് കൊട്ടാരം നിർമ്മിക്കുന്നത്. പിന്നെന്തുണ്ടായി, പല പ്രാവശ്യം അത് തകർക്കപ്പെടും, പിന്നെ ഇവർ നിർമ്മിക്കും, അങ്ങനെ 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 1894 ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു കൊട്ടാരത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അത് 1912 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാവും ചെയ്ത്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന നമ്മൾ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. 1912 നിർമ്മിച്ച കൊട്ടാരമാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നന്നായിട്ട് അടിപൊളിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത് എന്നുള്ളതാണ്. എത്രയെത്ര ആൾക്കാർ വന്ന് പോയതായിരിക്കും, എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാലൊരു എന്താ പറയുക, നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കൊട്ടാര വിശേഷങ്ങൾ, മൈസൂർ കൊട്ടാര വിശേഷങ്ങൾ ഇവിടെ സമാപന ഹേ. പിന്നെ നമ്മൾ നേരെ വണ്ടി വിട്ടത് ചർച്ചിലേക്കാണ്. സെൻറ്റ് ജോസഫ് ചർച്ച് ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമ്മൾ നേരെ വണ്ടി വിട്ടത്. അതിൻ്റെ വേറൊരു പേര് സെൻറ്റ് ഫിനോമിനൽ കത്തീഡ്രൽ ചർച്ച് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോയത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. മോശമില്ല, തരക്കേടില്ലാത്ത ഫുഡാണ്. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫുഡ് കിട്ടണമെന്നില്ല. നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കും ഫുഡ് അല്ലേ. നമ്മൾ വിചാരിച്ച നമ്മൾ ആ ഒരു ടേസ്റ്റിനൊത്തൊന്നും ഫുഡ് കിട്ടണമെന്നില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ ഒന്ന് അങ്ങനെ ശമിപ്പിച്ചതിന് ശേഷം ചർച്ചിലെ വിശേഷങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും പോയത്. അപ്പോൾ പിന്നെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായി എനർജിയൊക്കെ സംഭരിച്ച് ചർച്ചിൻ്റെ അടുത്ത് പോയി. പിന്നെ ചർച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, പുറത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചർച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചർച്ചാണ് കേട്ടോ, ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ ചർച്ചാണിത്. പിന്നെ ഇവിടേക്ക് എൻട്രി ഫീയോ അല്ലെങ്കിൽ പാർക്കിംഗ് ഫീയോ ഒന്നുമില്ല, അതൊക്കെ ഫ്രീ ആണ്. പിന്നെ പുറത്ത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ വീഡിയോഗ്രാഫി അലൗഡ് ആണ്, ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ള വിശേഷങ്ങളൊന്നും അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളത് ആ ഒരു ഇത് പാലിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലുള്ള വിശേഷങ്ങളൊന്നും ഞാൻ അധികം ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടി വിട്ടത് എങ്ങോട്ടാണ്, ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് കേട്ടോ. ഈ ബൃന്ദാവൻ ഗാർഡനിലെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു മ്യൂസിക് വാട്ടർ മ്യൂസിക് ഷോ ആണല്ലേ. അപ്പോൾ അത് ചോദിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അതവിടെ ഇല്ലേനെ, ക്ലോസ്ഡ് ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടക്കണേനെ കൊണ്ട് ക്ലോസ്ഡ് ആണ്, ആ ഷോ നടന്നിട്ടില്ല. പക്ഷേ അതാണ് ഏറ്റവും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കാണേണ്ട ആ ഒരു സംഗതി എന്ന് പറയുന്നത് ആ ഒരു വാട്ടർ മ്യൂസിക് ഷോ ആണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒക്കെ സങ്കടമായി പോയത്. ഞങ്ങളിവിടെ രണ്ട് പ്രാവശ്യം വന്നു, ഇതിന് മുമ്പേ രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, മൈസൂർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്ന സമയത്തൊക്കെ ശരിക്കും നല്ല
നല്ല മെയിൻറ്റെയിൻ ആയി ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇവിടുത്തെ പ്ലാന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ എന്താ പറയേണ്ടത്, ശരിക്കും തീരെ ആ ഒരു മെയിൻറ്റെയിൻസ് ഒന്നും കൊടുക്കാണ്ട് കാട് പിടിച്ച പോലെയാണ് ഓരോ ഭാഗങ്ങളുള്ളത്. അപ്പം അത് കണ്ടപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടാ. പിന്നെ ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണതിൻ്റെ മെയിൻറ്റെയിൻസ് നടക്കണതിനെ കൊണ്ടുള്ള സംഗതികളായിരിക്കും. ഓരോരോ ഭാഗത്ത് ഇതുപോലെ ചെടി പുതിയ പുതിയ ചെടികളും കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓരോ ഭാഗത്ത് കാട് പിടിച്ചുള്ള സംഗതികളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കാട് പിടിച്ച അങ്ങനെ അത് ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ട്. അപ്പം എല്ലാം കൂടി കാണുമ്പോൾ ഒരു സങ്കടം പോലെ, അത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ വൃന്ദാവൻ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു അവസ്ഥ ഇപ്പം ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ്. ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാനുള്ള സെറ്റപ്പൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അപ്പം എന്തായാലും അവിടെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പിന്നെ കുട്ടിയൊക്കെ കുറച്ച് നേരം ഓടി കളിച്ച് നടക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം ഞങ്ങൾ അവിടെ അങ്ങനെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഒരു ടൈമിംഗ് പറയുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ അഡൽട്ടിന് 50 കിഡ്സിന് 10 rupees. ടിക്കറ്റ് റേറ്റൊക്കെ മിനിമം റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എത്ര എത്ര ആൾക്കാരുടെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് റേറ്റൊക്കെ വെച്ചിട്ട് ഇത്രയും ആൾക്കാരുടെ അടുത്തുനിന്ന് പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് അത് അതിൻ്റേതായ രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കാണുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കാണുമ്പോൾ ഇങ്ങനെ ആശിച്ച് പോകട്ടത്. അവിടെയൊക്കെ കാട് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. ആദ്യമൊക്കെ വന്ന സമയത്ത് ശരിക്കും ആ ഒരു ഗാർഡൻ്റെ ആ ഒരു ഭംഗി, ശരിക്കും ഇവിടുത്തെ ആ ഒരു ഗാർഡൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോരോ ഷെയ്ഡിൽ ആ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൂടി ഒരു അവില് കുത്തിയ പരിവായിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഒരു കാട് പിടിച്ച അവസ്ഥയിലൊക്കെയാണ് ഉള്ളത്. അപ്പം എന്തായാലും ഇനി നല്ല രീതിയിൽ വൃന്ദാവൻ ഗാർഡനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി ഓരോ എടുക്കുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ എന്തായാലും അവിടുന്ന് കുറച്ച് സമയമൊക്കെ നിന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കുറേ കളിയും കാര്യങ്ങളൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് ഓടിക്കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഓർക്കൊരു സ്വർഗം കിട്ടിയ പോലെ തന്നെ. ഇത്രയും നേരം നമ്മൾ മൈസൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നടന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഓർക്ക് ഈ എന്ത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് വന്നിരിക്കണത്, ഓർക്കിങ്ങനെ കുറേ ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടുമ്പോഴാണ് ഓർക്കൊരു സ്വർഗം കിട്ടിയ പോലത്തെ അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഓരെന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറേ ഓടിക്കളിച്ച് ഓരോ എനർജി അങ്ങോട്ട് തീർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നേരം നടന്ന് കുഴങ്ങിയതിന് ഓരോ ഓടിക്കളിച്ച ഓരോ എനർജി അവിടെ അങ്ങനെ തീർത്ത്. അങ്ങനെ കൃത്യമായിട്ടൊരു ടൈമിങ്ങും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഇതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസിലേക്കൊക്കെ പോണ സമയത്ത് കുറേ നടക്കാനൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെയാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ പണി പാളെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞങ്ങളങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ആകെ ഒരു ദിവസത്തെ ഒരു ട്രിപ്പാണല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ദിവസം രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ച് ട്രാവൽ ചെയ്തിട്ട് പോരുക എന്നുള്ളതാണ് ഞങ്ങളൊരു പ്ലാനിങ്. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളോ ഈ സമയത്തിനുള്ളൊരു ടൈം ഷെഡ്യൂളൊന്നും വെച്ചിട്ട് പ്ലാൻ ചെയ്യാത്തതിനെ കൊണ്ട് തന്നെ പിന്നെ മക്കളൊക്കെ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ഒരു റഫായിട്ടുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഏരിയാസാണ് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയത്. പിന്നെ ചാമുണ്ടി ഹിൽസ്, അതുപോലെ തന്നെ നന്ദിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഞങ്ങൾ കാണാൻ നിന്നിട്ടില്ല. അതെല്ലാം മിസ്സായിപ്പോയി. അപ്പോൾ എന്നാലും ഏകദേശ കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ഇവിടെ സ്നോ പാർക്ക്, പുതിയൊരു സ്നോ പാർക്ക് ഉണ്ടേനി. അപ്പോൾ അതിലൊന്നും കയറാൻ പറ്റില്ല. അതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഫീ 450 തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, 450 തോന്നുന്നു ഒരാൾക്ക്. അപ്പോൾ അത് നമ്മൾ കുറച്ച് സമയത്തേക്ക് എടുത്ത് കയറി വേഗം ഇങ്ങോട്ട് പോന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു ദിവസം തന്നെ ഫുൾ ടൈം ഒരു ദിവസം മൊത്തത്തിൽ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് പോയാൽ മാത്രമേ ആ ഒരു പൈസക്ക് നമുക്ക് എൻട്രി ഫീസൊക്കെ കൊടുത്ത് പോകുന്നതിന് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് ഇതാ എന്തായാലും വലിയ ട്രിപ്പോ അല്ലെങ്കിൽ കുറേ ദിവസം നിൽക്കണോ അതിലൊന്നും അല്ലല്ലോ കാര്യം. നമ്മൾ എത്രത്തോളം ആസ്വദിച്ച ആ ഒരു ട്രിപ്പ് എന്നുള്ളതിലല്ലേ കാര്യം. എല്ലാ കാര്യങ്ങളും കുറേ ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, കുറേ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ച് അതൊക്കെ മറന്ന് കുറച്ച് സമയത്തേക്ക് അതൊക്കെ മറന്ന് ഈ ഒരു ട്രിപ്പ് ആസ്വദിക്കുക എന്നുള്ളതാണ്. ഈ ഒരു നിമിഷം ആ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു നിമിഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ട്രിപ്പ് വലുതോ ചെറുതോ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിലേക്കാണോ പോണത് ദൂര സ്ഥലങ്ങളിലേക്കാണോ എന്നുള്ളതൊന്നുമല്ല. ചെറിയൊരു ട്രിപ്പാണെങ്കിലും അടുത്തുള്ള സ്ഥലത്തേക്കാണ് പോകണമെന്നുണ്ടെങ്കിലും ആ ഒരു ട്രിപ്പ് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതിലാണ് ആ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വിജയം എന്ന് പറയണത് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് എന്തുകൊണ്ടും നല്ല അടിപൊളിയേനി, നല്ല സൂപ്പർ വൈബായിട്ടുള്ളൊരു ട്രിപ്പേനി. അങ്ങനെ എന്തായാലും ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത സമയത്ത് ഇതുപോലെ മൈസൂരൊക്കെ പോയ ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കൊരു ഓർമ്മപ്പെടുത്തുള്ളൊരു നൊസ്റ്റു അടിച്ചോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇനിയിപ്പോൾ ട്രിപ്പ് പോണ ആൾക്കാർ മൈസൂരേക്ക് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു പുതിയ അറിവായിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഉപകാരമായി എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാൻ മറന്നു പോകരുത്. പിന്നെ ഒരു വേടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എവർഷൈൻ ഫാമിലീൻ്റെ ഒരു നല്ല മെമ്മറി ആയിട്ട് ഇത് എല്ലാ കാലത്തും യൂട്യൂബിൽ സൂക്ഷിച്ച് വെക്കല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ എല്ലാ എവർഷൈൻ ഫാമിലി മെമ്പേഴ്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പുതിയ വീഡിയോയിൽ എന്തായാലും നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ ബൈ.